റസിയ ബീഗം ഒരു സാധാരണ പോലീസ് ഓഫീസറല്ല. ഈ നാട്ടിലെ ആയുധ കള്ളക്കടത്തുകാരുമായി അവർക്ക് ബന്ധമുണ്ട്. സംശയമുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഓഫീസേഴ്സ് അവരുടെ വീട് റെഡിയാട്ടെ. ഒളിപ്പിച്ചു വെച്ചേക്കുന്ന തോക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തിരിച്ചടിക്കാൻ തീരുമാനിച്ചല്ലേ? പിന്നെ വേണ്ടേ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വെറുതെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്? അച്ഛൻ മാറ്റർ പറ, നമുക്ക് തകർക്കാം. എല്ലാം ഈ പേപ്പറിലുണ്ട്. ഇത് മതി, ഒരു തിരുത്തുണ്ട്. എന്താ? ഇതില് അച്ഛമ്മയുടെ പേര് വെച്ചിട്ടുണ്ട് ഇൻഫോമയുടെ സ്ഥാനത്ത്. അത് വേണോ? അതില്ലേ, ഈ മാറ്റർ പെർഫെക്റ്റാ. അവരന്വേഷിക്കും. ഊമക്ക് തയച്ചാ മതി. ഇതിപ്പോ ഞാനാ പരാതി അയച്ചെന്നുള്ളത് അറിഞ്ഞോട്ടെ? എനിക്കൊരു പേടിയുമില്ല. അതിന്റെ അല്ല അച്ഛമ്മേ, തൽക്കാലം നമ്മളെ ഇത് ഓപ്പറേറ്റ് ചെയ്തെന്നേ, ആരും അറിയാതിരിക്കുന്നതാ നല്ലത്. ഇതിന് നല്ല അവസരം ഇനിയും കിട്ടുമല്ലോ, അപ്പൊ ഉപയോഗിച്ചാ പോരെ. മതിയോ? നിന്റെ അഭിപ്രായം അതാണെങ്കിൽ അത് മതി. നമ്മളൊക്കെ ഓൾഡ് വൈബ്സ് അല്ലേ, ന്യൂ വൈബ്സ് പറയുന്നത് നമ്മൾ അനുസരിക്കണം. വൈബോ? ആ, അങ്ങനെയാണ് ഇവരുടെ പ്രായക്കാരുടെ പ്രയോഗം. അച്ഛമ്മ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? പിടിച്ചു നിൽക്കണ്ടേ കുട്ടി, ഈ വിവരം കിട്ടുന്നോടെ കേന്ദ്ര ഏജൻസികൾ അലേർട്ടാവും. അവര് റസിയുടെ വീട് റെയ്ഡ് ചെയ്യും, തോക്ക് പിടിക്കും, അതോടെ അവളുടെ തൊപ്പി തെറിക്കും. തൊപ്പിയും യൂണിഫോമും ഇല്ലാത്ത റസിയയ്ക്ക് എനിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കാനാ ഞാനിത് ചെയ്യുന്നത്, വെറുതെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ചുമ്മാ നിൽക്കല്ലേ, ഇത് പിടി. ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിന്? അത് സെർച്ച് കഴിയുമ്പോ പറയാം. സർ, റസിയാണ് ഞാൻ, എസ് പി. ഈ വീട്ടിൽ സെർച്ച് നടത്തേണ്ട ആവശ്യം എന്താണെന്ന് എന്നെയും കൂടെ ബോധ്യപ്പെടുത്തണം. പരാതിയുണ്ട് നിങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് ആയുധ കച്ചവടക്കാരുമായിട്ട് ബന്ധമുണ്ടല്ലേ? ആയുധ കച്ചവടമായിട്ടോ? എനിക്കോ? ഒരിക്കലും ഇല്ല. ഐ എം എ സ്ട്രിക്ട് ഓഫീസർ. ഈ രാജ്യത്തോടും ഇവിടുത്തെ നിയമ സംവിധാനത്തോടും നല്ല കൂറു പുലർത്തുന്ന വ്യക്തിയാണ് ഞാൻ. ആന്റി നാഷണൽ എലമെന്റ്സുമായി എനിക്കൊരു ബന്ധവുമില്ല. അത് റെയ്ഡ് കഴിയുമ്പോ പറയാം. സെർച്ച്.